Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക പ്രബോധനം അഥവാ അപ്പസ്തോലിക അനുശാസനം, അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമാനത്തോടെ നമുക്ക് പറയാം, ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു. പക്ഷേ കത്തോലിക്ക സഭയുടെ പ്രബോധനം തൊടുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കത്തോലിക്ക സഭയുടെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയുകയും അതിനുവേണ്ടി ജീവൻ മുഴുവനും സമർപ്പിക്കുന്നവരും എല്ലാം യഥാർത്ഥമായി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവർ കത്തോലിക്ക സഭയുടെ നിയമാവലി വിശ്വാസ സംഹിതയിൽ കേന്ദ്രബിന്ദു സ്വീകരിച്ചുകൊണ്ട് വേണം അവരുടെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ജീവിതവും ഫോർമേഷൻ തന്നെ. നമ്മുടെ ഫോർമേഷൻ, വൈദികരുടെ ഫോർമേഷനും ബിഷപ്പുമാരുടെ ഫോർമേഷനും കന്യാസ്ത്രീമാരുടെ ഫോർമേഷനും പുതുക്കേണ്ടതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന അനുസരിച്ചാണോ, അതല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം എന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണം, വേദനിച്ച് പ്രാർത്ഥിക്കണം, സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടതും പ്രബോധനത്തെക്കുറിച്ചാണ്. പരിസേരും നിയമിച്ചരും ഈശോയുടെ പ്രബോധനത്തെയാണ് വിമർശിച്ചതും പ്രബോധനത്തെയാണ് കുറ്റപ്പെടുത്തിയതും, പ്രബോധനത്തെയാണ് പറയണത്. അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിടും, എന്നാൽ സത്യം അതല്ലേ? അപ്പോൾ സത്യപ്രബോധനം അറിയാത്തത് കൊണ്ടല്ലേ മനുഷ്യൻ തെറ്റുപറ്റുന്നത്? സഭയുടെ ഈ പ്രബോധന അധികാരത്തിൽ നിന്ന് വരുന്ന പ്രബോധനത്തിൽ മാത്രമേ യഥാർത്ഥമായ ജ്ഞാനവും യഥാർത്ഥമായ വിശ്വാസ വീര്യവുമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, ബിഷപ്പുമാർ മുതൽ വൈദിക മേലധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരുമെല്ലാം ബൈബിള് മാത്രമല്ല മതബോധന ഗ്രന്ഥവും കയ്യിൽ കൊണ്ട് നടക്കാനും അത് പഠിക്കാനും അത് പ്രസംഗിക്കാനും അതിൽ ഊന്നിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പഠന പരമ്പരയുടെ ഭാഗമായിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രശ്നത്തെ പ്രതി നമുക്ക് കർത്താവ് നൽകിയ ഒരു സമ്മാനമാണ് കിഴക്കിൻ്റെ വെളിച്ചം. കിഴക്കിൻ്റെ വെളിച്ചം നമ്മൾക്ക് വലിയ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു, സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മളിലൂടെ സഭാഗാത്രം പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. 1995 ഇറങ്ങിയ ഈ സുപ്രധാന പ്രബോധനം വിശ്വാസികളിലേക്കോ വൈദികരോ സന്യസ്തരോ ബിഷപ്പുമാർ തന്നെ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല. നമ്മൾക്ക് പല കാര്യങ്ങളിലുമാണ് ശ്രദ്ധ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാം. ഈ കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മ ദർശനം എന്നത് എല്ലാ ബിഷപ്പുമാരും മനസ്സിലാക്കാനും എല്ലാ വൈദികരും സന്യസ്തരും വിശ്വാസികളും ഇതിൻ്റെ ആഴമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാനിടയാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും ആ ത്രിത്വൈക ദൈവത്വമായിട്ടുള്ള നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പർക്കം, അതാണ് യഥാർത്ഥ ആരാധന. അത് കൗദാശികമായിട്ടാണെങ്കിലും അത് വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയിലൂടെയാണ് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുക. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വവുമായിട്ട് വ്യക്തിപരമായി
ഒരു ബന്ധം വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ക്ലാസ് എത്ര പഠിച്ചത് കൊണ്ട് എന്താ കാര്യം? അത് ഗ്രഹിക്കാനുള്ള ജ്ഞാനവും കൂടി കിട്ടിയാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ ഒന്നാം അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നാം അധ്യായം അത് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. അതിൽ അഞ്ചാമത്തെ പാരഗ്രാഫാണ് ഓറിയന്റൽ ലുമൻ പാരഗ്രാഫ് 5. പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസ അനുഭവമാണ്. അതാണ് പൗരസ്ത്യ ക്രിസ്തീയതയെ കുറിച്ചുള്ള അറിവ്. അപ്പോൾ ഒരുപാട് പേര് ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പലരും പറഞ്ഞു, ബ്രദറെ ഇപ്പോഴാണ് മനസ്സിലായത് കത്തോലിക്ക സഭയിൽ 23 വ്യക്തിപരമായ സഭകൾ വേറെ ഉണ്ടെന്നും. അറിഞ്ഞിരുന്നില്ല, ഇപ്പോഴാണത് മനസ്സിലായത്. അപ്പോൾ ഇത് പൗരസ്ത്യ സഭയെക്കുറിച്ചുള്ള പ്രബോധനം മാത്രമല്ല, ഇത് കത്തോലിക്ക സഭയെക്കുറിച്ച് തന്നെയുള്ള ഒരറിവാണത്. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന ഈ തറവാട്, നമ്മുടെ തറവാട്, ആ തറവാടിനെ വ്യാപ്തിയും മഹത്വവും നമ്മൾ അറിയണ്ടേ? ആ തറവാടിന് 24 വ്യക്തി സഭകളാണ്. ലത്തീൻ സഭ ഏറ്റവും കൂടുതൽ അംഗത്വമുള്ളതാണെങ്കിൽ 23 മറ്റു വ്യക്തി സഭകളും വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസാനുഭവമാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു സാക്ഷ്യമെന്നോണം പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് മലങ്കര സഭയുടെ വിശുദ്ധ കുർബാന അനുഭവമായപ്പോഴാണ് എനിക്ക് വലിയ ഒരു സന്തോഷമുണ്ടായി. അതായത് സുറിയാനി നമ്മുടെ സീറോ മലബാർ കുർബാനയേക്കാൾ വളരെയധികം സമയവും വളരെ വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലികളുമാണ്. അതിൻ്റെ ആദ്യ ഗാനം തന്നെ കേൾക്കുന്നത് എപ്പോഴും വലിയ ഒരു കണ്ണുനീരോടെ ഞാൻ അത് പ്രാർത്ഥിക്കും. വെളി നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു, വെളിവീനടിയാരാക്കില താരമതാം വെളിവും നീ. കണ്ടോ ആ വെളിവ്? ആ വെളിവല്ലേ മനുഷ്യനാവശ്യം? ഞാൻ തന്നെയായ ജ്ഞാനം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. ആ ജ്ഞാനം നിങ്ങളിൽ വിരിയുന്ന പുഷ്പം പോലെ ഓരോ പ്രഭാതത്തിലും വിരിഞ്ഞ് പരിമളം പരത്തും. അപ്പോൾ കിഴക്കിൻ്റെ സഭകളുടെ പൗരസ്ത്യ ക്രിസ്തീയതയെക്കുറിച്ചുള്ള അറിവ് തന്നെ വിശ്വാസ അനുഭവമാണ്. അങ്ങനെ ഞാൻ ആ മലങ്കര ആരാധനാക്രമത്തിൻ്റെ കുർബാനകളിലെ പ്രാർത്ഥനകളെല്ലാം പഠിച്ചപ്പോൾ അതൊരനുഭവമായി. അതോടൊപ്പം സീറോ മലബാർ കുർബാനയും ലത്തീൻ കുർബാനയും. അതിനുശേഷം ഞാൻ യൂറോപ്പിൽ വന്നപ്പോഴാണ് ബൈസൻറ്റൈൻ കിഴക്കൻ സഭ, ബൈസൻറ്റൈൻ ലിറ്റർജിയിലെ അച്ഛന്മാരും അവരുടെ ആരാധനക്രമവുമായിട്ട് ഐക്യപ്പെടാനും അവരുടെ ആ ഡിവൈൻ ലിറ്റർജിയിൽ പങ്കെടുക്കാനും സാധിച്ചപ്പോൾ അത് ഈ സീറോ മലബാറും സീറോ മലങ്കരയ്ക്കും അപ്പുറം അതിലും വലിയ ഒരു രഹസ്യം. അതിൽ ഞാനത് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആസ്വദിപ്പിക്കുന്ന ഒന്ന്, വേദപുസ്തകം വായിക്കുന്ന സമയത്ത് വൈദികരാഘോഷപൂർവം
ആ പുസ്തകം തന്നെ ഇങ്ങനെയൊന്നുമല്ല, ഒരു ഗോൾഡൻ പ്ലേറ്റഡ് പുസ്തകമാണ്. ഔറയ, സുവർണ മഹത്വം, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, സോഫിയ ഓർത്തി wisdom be attentive ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിലേക്ക് ഒരു ഇൻഫ്യൂഷൻ ഇങ്ങനെ വരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടാവുന്നത്. ആ ഒറ്റ വാക്ക് സ്നേഹമുള്ളവരെ, നമ്മൾ ഞാൻ ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളു. ഇനി അടുത്തുള്ള മറ്റ് പൗരസ്ത്യ സഭകളെക്കുറിച്ച് ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മ ദർശനം എന്ന പുസ്തകം എഴുതുമ്പോൾ അതിൽ മറ്റ് പൗരസ്ത്യ സഭകളുടെ ആരാധനക്രമത്തിലെ പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് പറയണം, അതിനുവേണ്ടി അത് പഠിക്കണം എന്ന് ഞാൻ പദ്ധതി പ്ലാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർപ്പാപ്പ പറയുന്നത്, പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസാനുഭവമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കരുത്ത്, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മുടെ സഭയുടെ ആധികാരികമായ പ്രബോധനവും ആ പ്രബോധനത്തിൻ്റെ അതിവിശാലമായ അടിത്തറയും മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ്. മറ്റുള്ളവർ പറയുന്നത് സഭ തളരണോ പൊളിയണോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരുള്ളൂ. കാരണം ഇത്രയും ബൃഹത്തായ ഈ തറവാട് പൊളിയോ. അപ്പം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒരിക്കൽ കൂടി സ്വീകരിക്കുക. പലർക്കും ഇതിനോടൊരു അത്ര അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം പഠിച്ചിട്ടാണ് അബ്രാഹവും മോശയൊക്കെ വിശ്വാസത്തിൽ വന്നത്, ഇതിനൊന്നും ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് സഭാപ്രബോധനങ്ങളെ പുച്ഛിക്കുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യാം, അതിനെന്ത് പറയാൻ പറ്റും, ജ്ഞാനമില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഈശോ ഇന്ന് പറഞ്ഞത്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തെക്കുറിച്ച് അറിയുക എന്നത് ജ്ഞാനമാണെങ്കിൽ അതിനേക്കാൾ ആദ്യം അറിയേണ്ടത് മനുഷ്യനെക്കുറിച്ച് തന്നെ അറിയുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് തന്നെ അറിയുക. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് എന്നിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ എന്താ വിചാരിച്ചിരിക്കണേ. അപ്പോൾ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം നമ്മളെക്കുറിച്ച് അറിയുക. നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ വളരെയധികം പഠിക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷെ അതിനു മുൻപ് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് അറിയൂ. ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, എന്തെല്ലാം നമ്മളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതറിയുന്നത് തന്നെ ഒരു ജ്ഞാനമാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു 10-40 വയസ്സായപ്പോഴാണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. നമ്മളിൽ ദൈവം അത്രയ്ക്ക് വലിയ വരങ്ങളും ദാനങ്ങളും എല്ലാം നൽകിയിട്ടുണ്ടെന്നും ഈശോമിശിഹായിൽ ഉള്ള 3 അഭിഷേകം ഓരോ വിശ്വാസിയിലും നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഒരു 40 വയസ്സായപ്പോഴാണ്. ഷോ, അഗസ്തീനോസിനോടൊപ്പം നമുക്കും പാടാം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. അപ്പോൾ ഇവിടുത്തെ വിഷയം നമ്മുടെ അറിവില്ലായ്മയാണ്. ഇന്ന് എറണാകുളത്തെ പ്രശ്നം മുഴുവനും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് അടിസ്ഥാനമായ ഒരു തത്വമാണ്. നമുക്ക് നമ്മളെ അറിയില്ല, നമ്മുടെ സഭയെ അറിയില്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ പ്രബോധനങ്ങൾ ഈ
കിഴക്കിൻ്റെ വെളിച്ചം 1995 നൽകി. അതിന് 100 വർഷം മുമ്പ് കിഴക്കിൻ്റെ മഹത്വം എന്ന പ്രബോധനമെല്ലാം നൽകി. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൽ പൗരസ്ത്യ സഭയെക്കുറിച്ചുള്ള പ്രബോധനം നൽകി. ഇതിൻ്റെ ഒരു പേജ് പോലും ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ എറണാകുളത്തെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഉണ്ടാവില്ലായിരുന്നു. അത് പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചില്ല, ഉത്തരവാദിത്വം പരമായി ചെയ്യേണ്ടവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. അപ്പോഴാണ് പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുക, അതറിയണം. അറിയുന്നത് ഒരു വിശ്വാസ അനുഭവമാണ്. അപ്പോൾ എനിക്ക് ദൈവം തന്ന വലിയ ഒരു ഭാഗ്യം, ഞാൻ താമസിക്കുന്നത് തന്നെ നാട്ടിൽ വന്നാൽ POCയുടെ നേരെ ഓപ്പോസിറ്റിലാണ്. എനിക്ക് ഓരോ ദിവസവും വ്യത്യസ്ത കുർബാന, ഒരു ദിവസം സുറിയാനി, അടുത്ത ദിവസം മലങ്കര, അടുത്ത ദിവസം ലത്തീൻ കുർബാന. ഇങ്ങനെ 3 റീത്തുകളിലുമുള്ള കുർബാന വളരെ സ്നേഹത്തോടെ യാതൊരു വിമർശനമില്ലാതെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഒരനുഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനിയും നമ്മളിൽ ആരെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്നേഹപൂർവം ഈ പ്രബോധനത്തെ ഒന്ന് സ്വീകരിക്കണം. പൗരസ്ത്യ ക്രിസ്തീയതയെക്കുറിച്ച് അറിയണം. ഇവിടെ മാർപ്പാപ്പ പറയുന്ന ഇതിൻ്റെ ഒരു പാരഗ്രാഫ്, 1, 2, 3 പാരഗ്രാഫിൻ്റെ അവസാനം പറയുന്നൊരു വാക്ക് ഞാൻ വളരെ ആകർഷിച്ചൊരു വാക്കിതാണ്. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ നടന്ന വിവാദങ്ങളിൽ 100 വർഷങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നിനെയും പ്രത്യേകമെടുത്ത് കാണിക്കാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്, കേട്ടോ. അടുത്തത്, മറിച്ച് ഈ സഭകൾ, അതായത് പൗരസ്ത്യ സഭകൾ, ഈ സഭകൾ ആവിഷ്കരിക്കുന്ന ആരാധനാ കർമ്മത്തെ, ശ്രദ്ധിക്കണം എല്ലാവരും, ആദരവോടും വിറയലോടും കൂടെ സമീപിക്കാനാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, ഈ സഭകൾ ആവിഷ്കരിക്കുന്ന ആരാധനാ കർമ്മത്തെ ആദരവോടും വിറയലോടും കൂടെ സമീപിക്കാനാണ്. 5 പാരഗ്രാഫിൻ്റെ 1, 2, 3 ഖണ്ഡികയുടെ അവസാനമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് വിശദമായിട്ട് ഈ പാരഗ്രാഫിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോഴും ആമുഖമായിട്ടുള്ളൂ. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൻ്റെ, കണ്ടോ, വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൻ്റെ പഠനത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകൾ വ്യത്യസ്ത രീതികളും സമീപനങ്ങളുമാണ് ദൈവിക കാര്യങ്ങളുടെ ഗ്രഹണത്തിലും പ്രഘോഷണത്തിലും അവലംബിച്ചിട്ടുള്ളത്. അതാണ് സത്യമെന്നേ ഉള്ളൂ. ഇത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ എക്യുമേനിസം എന്നുള്ള ഡിക്രിയിൽ നിന്നും 15 ഖണ്ഡികയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൻ്റെ പഠനത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകൾ വ്യത്യസ്ത രീതികളും സമീപനങ്ങളുമാണ് ദൈവിക കാര്യങ്ങളുടെ ഗ്രഹണത്തിലും പ്രഘോഷണത്തിലും അവലംബിച്ചിട്ടുള്ളത്. അതാണ് വ്യത്യസ്ത രീതി. ഇപ്പം നമ്മൾ കണ്ടോ, മലങ്കരയിൽ ആദ്യം തന്നെ പാടുന്നത് വെള്ളി പൊന്നിരഞ്ഞോരീശോ നിൻ വെളിവാൽ കാണും. സുറിയാനിയിലെ അന്നാപ്പ സഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ, കണ്ടോ, തിരുനാമത്തിൽ ചേർന്നീരാ
എന്നാൽ നിത്യം കുർബാനയിൽ കർത്താവ് നിങ്ങളോട് കൂടെ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ. ഇത് വാസ്തവത്തിൽ ഒന്നു തന്നെയാണ്. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു ആണ് വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൻ്റെ പഠനത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകൾ വ്യത്യസ്ത രീതികളും വെളിപ്പെടുത്തപ്പെട്ട സത്യം ഒന്നേ ഉള്ളൂ. പക്ഷെ ആ സത്യത്തെ നമ്മളെ പ്രകാശിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതിനും പരിശുദ്ധാത്മാവ് തന്നെയാണ്. വ്യത്യസ്ത രീതികളും സമീപനങ്ങളുമാണ് ദൈവിക കാര്യങ്ങളുടെ ഗ്രഹണത്തിലും പ്രഘോഷണത്തിലും അവലംബിച്ചിട്ടുള്ളത്, വ്യത്യസ്ത രീതി. അപ്പോൾ സുറിയാനി കുർബാനയിലെ എല്ലാ ദിവസവും ഗ്ലോറിയയുടെ ഒരു ഭാഗമെങ്കിലും പാടും. എന്നാൽ മലങ്കര കുർബാനയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും അതിനുശേഷം സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യാമുരയത്തിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യരായി തീരുകയും ജനങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയപിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തുന്നു. തന്റെ ഭരണത്താൽ ഞങ്ങളുടെ ഭരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തീർത്വത്തിലൊരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണം. ഈ പ്രാർത്ഥന സാരാംശത്തിൽ ലത്തീൻ കുർബാനയിലെ ഗ്ലോറിയയാണ്. ഗ്ലോറിയ മുഴുവൻ ഗ്ലോറിയയും ഇതിനകത്തുണ്ട്. അപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട സത്യം, അതിന് മാറ്റമില്ല. എന്നിട്ട് അതിനുശേഷം പരിശുദ്ധ തീർത്ഥത്തെ ആരാധിക്കുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശ്രീമുള്ളവരെ കണ്ടോ, കിഴക്കൻ സഭകളെക്കുറിച്ചുള്ള പൗരസ്ത്യ ക്രിസ്തീയതയെക്കുറിച്ച് അറിയുന്നത് ഒരു വിശ്വാസാനുഭവമാണ്. ഈ ആരാധനാ ഗാനം ആലപിക്കുന്ന സമയത്ത് അതാണ് ഇവിടെ മാർപ്പാപ്പ പറയണേ. ആദരവോടും വിറയലോടും കൂടെ ഞാൻ അതിനെ സമീപിക്കുന്നു. ഇതിപ്പോ ഞാൻ എൻ്റെ ഈ അവശബ്ദത്തിൽ പാടുമ്പോൾ പോലും എന്തോ ഒരു അഭിഷേകമാണ്. കാരണം അത് സത്യമാണ്, വെളിപ്പെടുത്തപ്പെട്ട സത്യമാണത്. എന്നാൽ വ്യത്യസ്ത രീതികളിലും സമീപനങ്ങളുമാണ്
ദൈവിക കാര്യങ്ങളുടെ ഗ്രഹണത്തിലും പ്രഘോഷണത്തിലും അവലംബമാക്കിയിട്ടുള്ളത്. ഇതാണ് രണ്ടാം വത്തിക്കാൻ സുനഹദോസ് പ്രത്യേകിച്ച് എക്യുമേനിസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് എക്യുമേനിസത്തെ നമ്മൾ കാണേണ്ടത്? എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഒരു പാരമ്പര്യം മറ്റൊന്നിനെ അപേക്ഷിച്ച് ആവിഷ്കൃത രഹസ്യത്തിൻ്റെ ചില വശങ്ങൾ കൂടുതൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് വരാം. കൂടുതൽ പൂർണ്ണമായി അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവയെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് വരാം. അതിൽ അത്ഭുതപ്പെടാനില്ല. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. വൈവിധ്യമാർന്ന ഈ ദൈവശാസ്ത്ര അവതരണങ്ങളെ പരസ്പര വിരുദ്ധങ്ങളായിട്ടല്ല, പരസ്പര പൂരകങ്ങളായി കണക്കാക്കണം. വരുവിൻ, നമുക്ക് ഈ പ്രബോധനത്തെ സ്വീകരിക്കാമോ? ഈ പ്രബോധനത്തെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് വ്യത്യസ്ത സഭകളോടുള്ള സമീപനം, അതിൽ അടങ്ങിയിരിക്കുന്ന ആവിഷ്കൃത സത്യങ്ങളെ പരസ്പര പൂരകങ്ങളായി കണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കാം. അതിന് മാറ്റം വരുത്താനല്ല നമ്മൾ നോക്കേണ്ടത്. അത് നമുക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, തീർച്ചയായിട്ടും മനസ്സിലായില്ല. അത്രയ്ക്ക് വിസ്മരണീയമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് കർത്താവ് പറഞ്ഞത്, ജ്ഞാനം തരുന്നു. വെളിവ് നിറഞ്ഞോരീശോ, നമുക്ക് വെളിവ് വേണം. ഞാൻ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ എനിക്ക് താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത് ഒരു മലങ്കര വിശ്വാസിയുടെ വീട്ടിലായിരുന്നു. അവർ മലങ്കരക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. ഞാൻ മലങ്കര കുർബാനയിലെ ഈ പാട്ടുകളും അതുപോലെ മറ്റ് പ്രാർത്ഥനകളെല്ലാം എനിക്ക് കുറച്ചറിയുള്ളൂ, എന്നാലും അതിനെക്കുറിച്ച് അങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അന്തം വിട്ടു നിൽക്കുകയാണ്. സീറോ മലബാറുകാരൻ ഞങ്ങളുടെ കുർബാനയെക്കുറിച്ച് ഇത്ര അറിവ് അങ്ങനെ ഉണ്ടായി. അപ്പോൾ അതിൽ ഞാൻ ഈ വെളിവ് നിറഞ്ഞ ഈശോയെ എന്നുള്ള ഗാനം പാടി ഞാൻ അതിൻ്റെ പ്രസക്തിയെല്ലാം പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ ബ്രദറെ, ഞങ്ങളിതെല്ലാ ദിവസവും പാടുന്നുണ്ടെങ്കിലും ബ്രദർ ഈ പറയുന്ന ചിന്തയിലൊന്നല്ല ഞങ്ങൾ പാടുന്നത്. ഇനി ഞങ്ങളത് ശരിക്ക് മനസ്സിലാക്കി അർത്ഥവ്യാപ്തിയിൽ പാടിക്കൊള്ളാം. കാനഡയിൽ ഞാൻ ചെന്നപ്പോൾ വേണ്ടിതേമാതിരി ഒരു മലങ്കര വിശ്വാസിയുടെ ഭവനത്തിലാണ് ഞാൻ താമസിക്കാനിടയായത്. അദ്ദേഹം പള്ളിയിലെ കപ്യാരല്ലെങ്കിലും കപ്യാരെ പോലെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യം എടുക്കുന്ന ആളാണ്. ഞങ്ങൾ ഈ കുർബാനക്രമത്തെക്കുറിച്ച് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. രാത്രി മുഴുവനും, വെളുപ്പിനൊരു 3-4 മണിയായപ്പോഴാണ്, സമയം എത്രയായെന്ന് വിചാരിക്കണം. അന്ന് ഞാൻ പഠിച്ചതാണ് ഇതിനകത്ത് 9-ാം മണിക്കൂറിലെ ആ പ്രാർത്ഥന അദ്ദേഹം എന്നെ പഠിപ്പിച്ചതാണ്. ഞാനതിപ്പോഴും ഓർക്കുന്നുണ്ട്. പാഴുഴിയിലുയരും ശോശാന പൂക്കൾ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടും പോ, ആദാ മക്കൾക്കായി റുഹുദിശാനേത വസ്ത്രമുയിർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. അതായത് പാഴുഴി എന്ന് പറയുന്നത് സിമിസ്തേരിയിലെ ഈ മണ്ണിൽ അതിൽ വളരുന്ന ഒരുതരം പൂക്കളാണ്, വെളുത്ത ഒരുതരം പൂക്കളാണ് ശോശന്ന പൂക്കൾ. അപ്പം നമ്മളെല്ലാവരും മണ്ണിൽ പൂഴിയിൽ ആകും, പക്ഷേ അതിൽ വളരുന്ന ഈ പൂക്കളെ പോലെ നമ്മളെല്ലാവരും അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് ശരീരമണിയും എന്ന് ഉള്ള പ്രാർത്ഥന. അന്നേ എനിക്കിത് വളരെ ഒരു അൽമായൻ മറ്റൊരു അൽമായനുമായിട്ട് സംസാരിച്ചതാണ്. ഞാനൊരിക്കലും മറക്കില്ല ആ രാത്രി.
അപ്പോൾ നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഇത് പങ്കിടണം. അപ്പോഴാണ് നമ്മൾ അത് അത്ഭുതപ്പെടുന്നത്, ഓ അങ്ങനെയാണല്ലേ അതിൻ്റെ അർത്ഥം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, കണ്ടോ, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. എന്തിനാ ഈ മരിച്ചവരൊക്കെ ശരണം തേടുന്ന, എന്തിനാ? മരിച്ചവർ കഴിഞ്ഞില്ല നീ അയച്ചിരിക്കരുത്. ഉത്ഥിതരായി അത് അവസാനമാണ് അത് തേടുന്നത്, അവസാനമാണ് അതിൻ്റെ മിസ്റ്ററി. ഉത്ഥിതരായിടുവാൻ കണ്ടോ, അതിവിടെ ഇപ്പൊ കുർബാനയ്ക്ക് പാരണം എന്തിനാ? അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അരുവിൻ, നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ പാരഗ്രാഫിലെ പ്രബോധനം നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ സ്വീകരിക്കുന്നോ? ആ സഭയുടെ പ്രബോധനം പഠിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൽ ദൈവീക ജ്ഞാനവും വിശ്വാസവും വളരുന്നത്. പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു.